ഹായ്, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം. ഞാൻ സോണിയ, സ്റ്റാർസിംഗ് ദി എപ്പിക് ഷോ സീസൺ എയ്റ്റിന്റെ ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏഷ്യാനെറ്റിന്റെ പേജിലൂടെ സ്റ്റാർസിംഗ് സീസൺ എയ്റ്റിലെ രണ്ട് മിടുക്കി കുട്ടിയും, സോറി, ഒരു മിടുക്ക് കുട്ടിയും ഒരു മിടുക്കനും വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. കാരണം സ്റ്റാർ സിംഗർ വേദിയിലൂടെ നിങ്ങൾ അവരുടെ പാട്ടുകളും പെർഫോമൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഞാൻ തരേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് അവരെ ലൈവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആദിത്യ സുരേഷ്. ഹായ് ചേച്ചി. ഹായ് ആദിത്യ കുട്ട. ഹായ് ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ ലോക്ക്ഡൗൺ ഒക്കെയാണ്, അപ്പം വീട്ടില് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആളെ കൂടെ ഇൻവൈറ്റ് ചെയ്യാം. സഞ്ജുക്ത. ഹായ് ചേച്ചി. സഞ്ജുക്ത ജയകുമാർ ആണ്. അപ്പൊ സഞ്ജുക്ത ഇത്തവണയും കുറെ വെറൈറ്റി പാട്ടുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ പേജിലൂടെ ലൈവ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് ആദ്യം ആരാണ് പാടാൻ പോകുന്നത്? ഞാൻ പാടും, അല്ലെങ്കിൽ ആദിത്യം പാടും. ആദ്യം ആരാ പാടാൻ പോകുന്നതെന്ന് പറയുമ്പോ എപ്പോഴും ഒരു 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 ഇതാ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം. ഓക്കെ, അപ്പൊ സഞ്ജുക്തയുടെ പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ ലൈവ് ആരംഭിക്കാം. മാതളപ്പു പോലൊരു മാനസം ഞാനിന്നു കണ്ടു, മാതളപ്പു പോലൊരു മാനസം ഞാനിന്നു കണ്ടു. ആരും കാണാതെ പൂച്ചൂടി ഞാനൊന്നു പാടി, ശാരികേ ഇൻ ശാരികേ. ഫസ്റ്റ് പാട്ട് തന്നെ കലക്കി ജാനകിയമ്മ പാടിയ പാട്ട് ഇത് പെട്ടെന്ന് ആർക്കും പാടാൻ പറ്റത്തില്ല കേട്ടോ. അത്രയും ടഫായിട്ടുള്ള പാട്ടാണ് അല്ലെ? അതും ഭയങ്കര സ്പീഡായിട്ടാ പാടിയത്. ആ കറക്റ്റ് പഴയ ഒറിജിനൽ കേക്കത്തില്ലേ, ആ ഒരു ഇതിലാ പാടിയത്. അയ്യോ. അപ്പൊ സഞ്ജുക്ത താങ്ക് യു. ആദിത്യ കുട്ട, ഇന്ന് നമുക്ക് എന്ത് പാട്ടാണ് പാടാൻ പോകുന്നത്? തമിഴ് സോങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എസ് പി ബി സാർ മ്യൂസിക് ചെയ്ത ശിഖരം എന്ന് പറഞ്ഞ പടത്തില് ചേച്ചിയും എസ് പി ബി സാറും കൂടെ പാടിയ പാട്ടാണ് ഇത്. നമ്മുടെ എസ് പി ബി സാറിന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് മോൻ പാടിയതിൽ ഒത്തിരി സന്തോഷം. കാരണം എസ് പി ബി സാറിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്കും പെട്ടെന്ന് വരുന്ന ഒരു പാട്ടാണ് മനസ്സിലെ ഈ പാട്ട്. അതേപോലെ ആ പടത്തിൽ വേറൊരു പാട്ടുണ്ട്, വണ്ണം കൊണ്ട വെണ്ണിലവേ വാനം വിട്ട് വാരായോ, വിണ്ണിലേതാനനാ എന്നെ തോടേ
അങ്ങനെ വരുന്നൊരു പാട്ടുണ്ട്. അപ്പോ ആ പാട്ട് മോൻ അടുത്തൊരു ലൈവിൽ പാടി കേൾപ്പിക്കണേ. ശരി ശരി. അപ്പോ ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് കമന്റ്സ് നോക്കാം. എല്ലാരും ഹായ് അയച്ചിട്ടുണ്ട്, എപ്പോഴും പോലെ എല്ലാവരുടെയും ഹായ് ഉണ്ട്. ഷീബ ഹായ് അയച്ചിട്ടുണ്ട്, സുജിത് ഹായ് അയച്ചിട്ടുണ്ട്, സവിത ലാൽ ഹായ്, എല്ലാവരും. നസ്മി ഹായ് ഹലോ. നന്ദ സുധാവര സോങ് ഒന്ന് പാടുമോ എന്ന് രഞ്ജിത് കളരിക്കൽ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, അറിയോ? എനിക്ക് എലിയപ്പെടുത്തില്ല. കുഴപ്പമില്ല, എനിക്കും സാരില്ല സാരില്ല. ഇനിയും ഉണ്ട് കുറെ പാട്ടുകൾ. സജയൻ ബാലകൃഷ്ണൻ മോളെ നന്നായി പാടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. താങ്ക് യു. പ്രണവ്, നമ്മുടെ പ്രണവ് വന്നിട്ടുണ്ട്, സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഗീത ജയൻ ഓൾ ദ ബെസ്റ്റ് മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ആന്റി. സജയൻ ബാലകൃഷ്ണൻ ആദിത്യ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് സജൻ ചേട്ടാ. ഓക്കെ, അപ്പൊ ഇതുവരെ വേറെ റിക്വസ്റ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് പാട്ടുകൾ തന്നെ പാടാം അല്ലേ? അടുത്ത സഞ്ജിത്തടെ ഏത് പാട്ടാകെ? ഞാന് മലയാളം ഫാസ്റ്റ് പാടാം. മാമഴയിലെ മഴയിലെ പൂ വെയിലിനെ ഞാൻ പാടി ഉണർത്തും, പുഴപ്പാൽ കുടവുമായി കാൽ തലവുമായി തേൻ തേടിയൊഴുകും. മുട്ടിട്ടും മുത്തിട്ടും മഞ്ഞൾ മുല്ല പൂക്കുമ്പോൾ, മുറ്റത്തെ തൈമാവിൽ തെന്നൽ പാട്ടു മൂളുമ്പോൾ, ആരാരും കാണാ കാറ്റായി ഞാനിൻ കസ്തൂരിക്കാപൂരം പൂത്തൊരുങ്ങും ചെല്ലുമ. മഴയിലെ പൂ വെയിലിനെ ഞാൻ പാടി ഉണർത്തും. താങ്ക് യു. സൂപ്പർ സൂപ്പർ, നല്ലൊരു ഹിറ്റ് സോങ് ആയിരുന്നു. ആ സമയം ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് ഒരുപാട് സ്റ്റേജുകളിൽ പാടാറുണ്ട് ഈ പാട്ട്. പിന്നെ മോളെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? എന്തെങ്കിലും ടെക്നിക്സ് എന്തെങ്കിലും ഉണ്ടോ? അച്ഛന്റെ കൂടാണ്, അച്ഛൻ മ്യൂസിഷ്യൻ ആണ്. അപ്പോ അച്ഛൻ കോർഡ്സ് ഒക്കെ വായിച്ചു തരും, ഗിറ്റാറിൽ കോർഡ്സ്. അതിന്റെ കൂടെ പാടാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്, അപ്പോ അങ്ങനെ കുറെ നേരം. ഓക്കെ, അപ്പൊ പാട്ട് മാത്രമല്ല മോള് ഉക്ലേലൊക്കെ വായിക്കുന്നെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും മോള് പഠിച്ചോ? സ്റ്റാർസിംഗറിൽ പെർഫോം ചെയ്യാനായിട്ട് പെയിന്റിംഗ്, പിന്നെ ഞാൻ പിയാനോ ഗ്രേഡ് 2 1 ആൻഡ് 2 ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അപ്പോ സ്റ്റാർസിംഗറിന്റെ അടുത്ത ഇനി വരാൻ പോകുന്ന റൗണ്ട്സിന്റെ ഒരുക്കങ്ങളും നിങ്ങളുടെ പ്രാക്ടീസും കാര്യങ്ങൾ എങ്ങനെയാ ആദിത്യ? നന്നായിട്ട് പോണു. ഏത് റൗണ്ടാണ് എന്തൊക്കെ പാട്ട് പാടാൻ പോണേ? ഇനി വരുന്ന റൗണ്ടില് ഞാനും സഞ്ജിത്തും കൂടെ ഡ്യുവറ്റ് റൗണ്ട് ആണ്. നല്ല കോമ്പിനേഷൻ. പാട്ട് ചെയ്താൽ സർപ്രൈസ് ആയിരിക്കും അല്ലേ? അപ്പൊ മോന്റെ വേറൊരു പാട്ട് കേൾക്കാം. നീ മുഖിലോ പുതുമഴ മണിയോ തൂവയിലോ ഇരുളല നിഴലോ അറിയിൽ നിന്നു നീയും ചാരുത, അറിയാമിന്നെ താങ്ങി ചേതനാ ഉയരിൽ നിറയും അതിശയകരഭാവം. നീ മുഖിലോ പുതുമഴ മണിയോ ഭയങ്കര രസം. ആദിത്യ പാടുമ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ ഒരുപാട് ആൾക്കാര് പറഞ്ഞു കാണൂ, പാടുമ്പോ ആ ഉള്ള ഒരു എക്സ്പ്രഷൻ, അതുപോലെ ആ സൗണ്ടിലും മാത്രമല്ല ഫേസിലും ഒക്കെ ആ ഒരു എക്സ്പ്രഷൻ മൊത്തത്തില് കൊണ്ടുവരുന്ന ഒരു സിംഗറാണ് ആദിത്യക്കുട്ടൻ. അപ്പോ കാർത്തികേയൻ പിള്ള മക്കൾക്ക് എല്ലാ രണ്ടുപേർക്കും പാർത്ഥസാരഥിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. പ്രാർത്ഥിക്കും പോലെ.
പിന്നെ അതേപോലെ കൃഷ്ണകുമാർ, ഹായ് കുഞ്ചി. ഹലോ. സജയൻ ചേട്ടൻ ചോദിച്ചു നിമിഷം സുവർണ നിമിഷം പാടൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ട്യൂൺ മാത്രമേ അറിയുള്ളൂ, അത് കറക്റ്റ് ആയിട്ട് അറിയില്ല. അതിന് പകരം ഞാൻ ഒരു വേറൊരു പാട്ട് പാടാം. कही न लागे मन हे गाज मोर दिल की तबीश राज है आफता सरेगम बादा पम गरे गामा गरे जनी दनी सरेगम बारी गम बदा गम बदनी म बदनी सा दिल की तबीश राज है आफता രഞ്ജിത് കളരിക്കൽ ആദിത്യക്കുട്ടൻ ഒരു സോങ് പാടുമോ, കണ്ണേ കലമാനെ സോങ് പാടുമോ, പാടുമോ മോൻ? അറിയല്ല, നന്നായിട്ട് അറിയില്ല, അതിന് പകരം ഞാൻ വേറെ സോങ് പാടും. ആ ഓക്കെ, പാടും. കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ എൻ വീട്ടു സായമാണ നെഞ്ചേ പുണ്ണാന കയ്യാൽ പോലെ നീവാൻ പാത്ത് നിന്ന കാലങ്ങൾ തോറും എന്നേകം തീരുമാ நான் பார்த்து நின்றேன் பொல்வானும் எங்கு என் மின்னல் தோன்றுமா தண்ணீராய் மேகம் தோறும் கண்ணீர் சேரும் கற்கண்டாய் மாறுமா ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ கண்ணான கண்ணே கண்ணான கண்ணே இன்மைத்து சாயவான் புண்ணான நெஞ்சே புண்ணான கையால் போல நீவாயிருந்து பாட்டு. ஓகே, அப்பம் மனோஜ் குமார் ஹாய், சஞ்சிதா ஹாய், ஆதித்யன் ஹலோ, ஹலோ, ரம்யா கிருஷ்ணன் சூப்பர்னு வரட்டுண்டு, விஜயமோகன் ஞங்கட நாடுன்னு. നാട്ടുകാരനാണ്. പിന്നെ അശ്വിൻ, സുരേഷ്, മണി, മണി, കുഞ്ചി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. എന്റെ ചേട്ടൻ, എന്റെ ചേട്ടൻ. ആ ഹായ് ചേട്ടാ. അശ്വിൻ, സുരേഷ്, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഹായ് അശ്വിൻ. പിന്നെ ഒരുപാട് ആദിത്യക്കുട്ട, ലവ്യൂട, മുത്തേ, ഒരായിരം ഉയരങ്ങളിൽ എത്താൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് രഞ്ജിത്ത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു രഞ്ജിത്ത്. ഓക്കെ, അപ്പൊ വേറെ പാട്ട് അടുത്ത സഞ്ജുക്ത. ഞാൻ പാടാം ഒരു ഫാസ്റ്റ് സോങ് പാടാം. ഞാൻ 80s റൗണ്ടില് പാടിയ പാട്ടാണ്. ये रात में जो मजा है, मजा ये कुछ नया नया है, ये दिल को आज क्या हुआ है, ये झूमता ही जा रहा है, झूम 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 बाबा, झूम 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 बाबा, झूम 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 बाबा, ये रात में जो मजा है,
मजा ये कुछ नया नया है, ये दिल को आज क्या हुआ है कि झूमता ही जा रहा है। झूम 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 बाबा, झूम 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 कुछ नसीब खो है जिसके बाहों में है कोई एज डांस। हम जवां है तुम जवां है दिल जवां है धड़कने जवां, हम जवां है तुम जवां है दिल जवां है धड़कने जवां। झूम 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 बाबा, झूम 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 പാടുമ്പോ ആദ്യത്തെ ഓരോ ഭയങ്കര ഡാൻസ് ആയിരുന്നു, ഇരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര സ്റ്റെപ്പ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അതേപോലെ പാടുമ്പോ മ്യൂസിക് വേണ്ട മോൾക്ക്, അത്രക്ക് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്ന പോലെ തോന്നുന്നു പാടുമ്പോ, അത്ര രസമുണ്ടായിരുന്നു. അതേപോലെ ആശ അജിത്ത് പറഞ്ഞിരിക്ക, കരുവാറ്റ പുരുഷോത്തമൻ ഭാഗവതരുടെ പേരക്കുട്ടി സഞ്ജുക്ത ജയകുമാർ, ലവ് യു മുത്തയ്യൻ പറഞ്ഞു. ഓക്കെ, അപ്പോ നിഖിൽ പുരുഷോത്തമൻ ആദിത്യ മുത്ത അടിപൊളി കുട്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സഞ്ജുക്ത ഫ്രീസ് ആയി, അനങ്ങുന്നില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, എന്തായാലും ഉടനെ തന്നെ. ആ ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ കേട്ടോ സഞ്ജുക്ത? മ്യൂട്ടി മാറ്റിക്കോ, മ്യൂട്ട് അൺമ്യൂട്ട് ആക്കിക്കോ. കുറെ നേരം ഫ്ലക്ച്വേറ്റ് ആയിട്ട് വീണ്ടും പോയി, എന്നിട്ട് കണക്ട് ചെയ്തു, ഒന്നും കേട്ടില്ല. പാട്ട് പാടി ഫ്രീസ് ആയല്ലേ. എന്തായാലും സൂപ്പർ ആയിരുന്നു മോളുടെ. അപ്പൂപ്പിനെ കുറിച്ചാരോ, കരുവാറ്റ പുരുഷോത്തമന്റെ ഭാഗവതരുടെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സഞ്ജിത്ത്. അതെ അതെ, ഞാൻ അതോടെ ഒന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് മോള് ഫ്രീസ് ആയി, അപ്പോ കേട്ട് കാണത്തില്ല, അപ്പൊ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും മോളുട്ടി അടിപൊളി എന്ന് നിഖിൽ പറഞ്ഞിട്ടുണ്ട്. വിജയമോഹൻ സൂപ്പർ മോളെ മോനെ. വീണേ വീണേ വീണ കുഞ്ഞെന്ന് പറഞ്ഞ പാട്ടറിയോ? അറിയോ? സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും പാട്ട് ആദിത്യ പാടുവോ? എനിക്കറിയാം, ആദിത്യന് അറിയാം, അതുകൊണ്ട് തന്നെ അതിനോട് പറ പാടാൻ പറഞ്ഞിട്ട്. കരണിനും കോരിരും നൽകിയ കാരുണ്യവാനോടൊരു ചോദ്യം, കണ്ണിനും കരളിനും കോരിരും നൽകിയ കാരുണ്യവാനോടൊരു ചോദ്യം, ഇനിയൊരു ജന്മം തന്നിടുമോ? ഇനിയൊരു ജന്മം തന്നിടുമോ? ഈ നിറമാർന്ന ഭൂമി കാണാ, കനിവാർന്നൊരമ്മയെ കാണാ, സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും, മനസ്സേ കരയരുതേ, മനസ്സേ കരയരുതേ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം, ഞങ്ങൾ കണ്ണീരിലലിയുന്ന പാട്ടുപാടാം, സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. എന്ത് രസമായിട്ടാ പാടുന്നത്, ഭയങ്കര എനിക്ക് എനിക്ക് ഇങ്ങനെ കോരി തരിക്കായിരുന്നു പാടുമ്പോ. സൂപ്പർ മോനെ. ചിത്ര പൊന്നൂസ് മോനെ താങ്ക്സ്, നന്നായി വരും എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടേ. താങ്ക് യു ചിത്ര. അപ്പോ
സഞ്ജിത്തിന്റെ അടുത്തേത് പാട്ടാ? എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ ഇപ്രാവശ്യം? സ്പാനിഷ് പാടാ. സ്പാനിഷ്. Tú eres el imán y yo soy el metal. Me voy acercando y voy armando el plan. Solo comienza luz y acelera el pulso. Oh yeah, yeah. Vamos, está costando el motelo normal. Todo mi sentido va de diente más. Y estoy hasta malo sin ningún apuro. Despacito. Ahora tú eres inglés, ¿verdad? Karnam, ¿en quién te pronuncia ese pulo sería? No, no, no. അത് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷെ പാട്ട് ഒത്തിരി കേട്ടിട്ടുണ്ട്, ഇത് ഞാനും പാടാനായിട്ട് കുറെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ മോള് പാടി കേട്ടപ്പോ ഇത്ര എളുപ്പമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. എന്നാലും ഫുള്ള് പാടായിരുന്നു. ഇംഗ്ലീഷ് പാട്ട് കേട്ടോ. She's just a girl and she's on fire, hotter than a fantasy. Lonely like a highway, she's living in a world and it's on fire. Film of a catastrophe, but she knows she can fly away. Oh, she got her feet on the ground and she's burning it down. Oh, she got her head in the clouds and she's not backing down. Thank you. Oh. Girl is on fire. Oh, super, super. ഇതെന്തെങ്കിലും ഒരു സ്റ്റേജിൽ സഞ്ജിത്ത പെർഫോം ചെയ്യുന്നത് ഫ്യൂച്ചറിൽ എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. സ്റ്റേജിൽ സൂപ്പർ ആയിരിക്കും. അപ്പൊ എന്തായാലും സ്പാനിഷ് കേട്ടു, ഇംഗ്ലീഷ് കേട്ടു. അപ്പൊ ഇനി ആദിത്യ കുട്ടൻ ഏത് ലാംഗ്വേജാ പാടുന്നത്? ഹിന്ദി സോങ് പറഞ്ഞു പാടാവോ? ഞാനിപ്പോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എൻജോയ് എൻജോയ്. കുക്കു കുക്കു തക്കള വെട്ടി കുക്കു കുക്കു പുന്തല യാറു മീങ്കൊത്തി കുക്കു കുക്കു തണ്ണീലോടും തവലക്കി കുക്കു കുക്കു കമ്പളി പൂച്ചി തങ്കച്ചി അലിമല കൊടിയങ്കതമേ ഒട്ടാര ഒട്ടാര സന്തനമേ മുല്ല മലർ കൊടി മുത്താരമേ എങ്കൂറു എങ്കൂറു കുത്താളമേ അണ്ണക്കിളി അണ്ണക്കിളി അടിയാല മറക്കില വണ്ണക്കിളി നല്ലപടി ഒഴച്ചൊല്ലി இந்த மண்ண கொடுத்தானே பூர்வக்கொடி கம்மங்குற தானி எல்லாம் பாடி தெரிஞ்சானே ஆதி குடி நாய் நரி பூனை கிண்டா இந்த ஏரி குளங்கூட சொந்தமடி வாங்கோ வாங்கோ உன்னாடி அம்மாயே அம்பாடி இந்தா இந்தா மும்மாயி என்ஜாயி என்ஜாமி வாங்கோ வாங்கோ உன்னாடி அம்மாயே அம்பாடி இந்தா இந்தா மும்மாடி. മോൻ പാടിയത് ഫേസ്ബുക്കില് ഇട്ടതിനു ശേഷം ഭയങ്കര വൈറലായിരുന്നു, കാരണം ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ട്. ഇപ്പോ 3.5 മില്യൺ. എന്തോ എനിക്ക് ഈ ഒരു പ്രായം കണക്ക് വ്യൂസ് ഒക്കെ കിട്ടിയത് വലിയൊരു അംഗീകാരമാണ് അല്ലെ. അതേപോലെ ഞാൻ റിപ്പീറ്റ് മോഡ് അടിച്ചടിച്ച് കാണുമായിരുന്നു, കാരണം മോൻ പാടുന്നതിലും മോന്റെ ആക്ഷൻസ് ആണോ ഭയങ്കര രസമായിരുന്നു. കമ്പളി പൂച്ചി തങ്കച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ മോനെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൂയിങ് ഗുഡ് മോനെ, കീപ് കീപ് ഗോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിഖിൽ. അടുത്ത റിക്വസ്റ്റ് ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്, സജയൻ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ എന്ന് പറഞ്ഞ പാട്ട് അറിയോ? കുഴപ്പമില്ല. കദളി വാഴ കയ്യിലിരുന്നു മോളുടെ മാസ്റ്റർ പീസ് പാടുവോ ചോദിച്ചിട്ടുണ്ട് വിജയ് മോഹൻ. കത്തളി വാഴക്കയ്യിലിരുന്ന് കാക്ക ഇന്ന് വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ
കദളി വാഴക്കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടേ. സുന്ദരനാണ് വരുന്നതെങ്കിൽ സുന്ദരനാണ് വരുന്നതെങ്കിൽ സുറുമയിട്ടിരിയുതേണം കാപ്പ് വേണം കാൽത്തല വേണം കസവിൻ കട്ടം മേലിടണം വയസ്സനാണ് വരുന്നതെങ്കിൽ വയസ്സനാണ് വരുന്നതെങ്കിൽ അയലേം ചോറും നൽകേണം ഇടയ്ക്കിടയ്ക്ക് വത്തില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് വത്തില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം കദളി വാഴക്കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. അതേപോലെ സംഗീത ജയൻ ചോദിച്ചാൽ ദാസിന്റെയും വിജയന്റെയും സ്പെഷ്യൽ കുക്കു കുക്കു പാടുമോ? അത് എൻജോയ് എൻജാമിയുടെ ഞങ്ങളുടെ വെർഷൻ. അത് നമുക്ക് നമുക്ക് വേണ്ടിട്ടൊന്ന് ചെയ്യോ? ആ ആര് പാടും? ഒരുമിച്ച് പാടട്ടെ? ആ ഒരുമിച്ച് പാടുമ്പോ ലാഗ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നോക്ക് ട്രൈ ചെയ്യും. ഓക്കെ. കുക്കു കുക്കു അത്തല പിത്തല തവളാച്ചി കുക്കു കുക്കു ലാഗ് അടിക്കു പറിക്കണ അത്തല പിത്തല തവളാച്ചി കുക്കു കുക്കു ചുക്ക് പറിക്കണ ചൂളാപ്പി കുക്കു കുക്കു മറിയം വന്നുളക്കൂതി കുക്കു കുക്കു കുണ്ടാ സാറാ മാണിക്കു. എന്റെ അമ്മയുടെ ഐഡിയ ഇത് കേക്കുമ്പം വേഗം എന്താ ഈ അത്തള പിത്തള തവള ചോർമ്മ വരുന്നു. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പാട്ടുണ്ടാക്കി. അതും വൈറലാകുമല്ലേ? അപ്പൊ എന്തായാലും അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം എന്ന പാട്ടൊന്ന് പാടുമോ ആദിത്യ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചിത്ര അറിയോ? സൂര്യനായി തഴുകി ആ പാട്ടാന്ന്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എനിക്ക് അറിയാൻ പാടാം. ആ അറിയാൻ തരാം, ചെറുതായിട്ടൊന്ന് പാടാം. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമിൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമിൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. ആ മതി മതി മതി, മോനു നന്നായി പാടി. നിമ്മി പറഞ്ഞിട്ടുണ്ട് ബാലകൃഷ്ണൻ വണ്ടർഫുൾ മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട് ബാലകൃഷ്ണൻ. അതേപോലെ മായ ആദി മോനെ സുഖമാണോ ചോദിച്ചിട്ടുണ്ടേ. സുഖാണ് മായ. ഋതു വന്നിട്ടുണ്ട്, ഋതു ഹായ് ചക്കരകളെ എന്ന് വിളിച്ചിട്ടുണ്ട്. ഹായ് ഋതു ചേട്ടാ. ഹലോ ഋതു ചേട്ടാ. മലയാളത്തിലെ ഏതെങ്കിലും സെമി ക്ലാസിക്കൽ പാട്ട് പാടും മോളെ എന്ന് സജയൻ ചേട്ടൻ. ആ പാടാ, ധൂം തന്നെ ഒന്ന് സോങ് പാടാ. സനിത നിത പ സ സനിത നിത പ ഗ മ പ ഗ ഗ മ പ മ പ ദ മ മ പ ദ പ ദ നി ദ നി സ നി സ സ സ ഏകാന്ത രാത്രി കാമദേവന്മാരും എന്റെ സുന്ദരമാം രാജമന്ദിരത്തിൽ ഏകാന്ത രാത്രി കാമദേവന്മാരും എന്റെ സുന്ദരമാം രാജമന്ദിരത്തിൽ ഞാൻ ഉറങ്ങും ചന്ദനമണിയറയിൽ ഞാൻ ഉറങ്ങും ചന്ദനമണി
ചഞ്ചലതയെ ആയിരം ചെതികളുടെ സ്വരമായി ഉണരുന്നതും ചിലങ്കേ നിന്റെ താളം ലാസലാസ്യ താളം തും തും തന തും തനനനനന തുന്ന തുന്ന ചിലങ്കേ നിന്റെ നിന്റെ താളം. താങ്ക് യു. ബ്യൂട്ടിഫുൾ. സംയുക്ത ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണ്, ഏത് പാട്ട് പാടിയാലും പറഞ്ഞാലും പാടാന്നുള്ള ഒരു രീതിയിൽ ഇരിക്കുകയാണ്. അതേപോലെ ഒരു ലാഗും ഇല്ല, പാടാൻ പറഞ്ഞോടെ ഞങ്ങൾ പാടുവാണ്. അത് നല്ല സ്പീഡില്, നല്ല രസമുണ്ട് മോളെ. ഹായ് ആദികുട്ട, സംയുക്ത കുട്ടി, സബിത മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചിത്ര വീണ്ടും പറഞ്ഞിരിക്കാം, മോനെ എനിക്ക് ഒരുപാട് ഇഷ്ടം ആണ്, മോളെയും ഇഷ്ടമാണ് കേട്ടോ. മായ മഞ്ജലിൽ പാടുവോ? മായ മഞ്ജലിൽ. മായാമഞ്ജലി ഇരുവഴിയെ പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തിന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുനീളയിൽ, കേനാവ് പോൽ വരൂ വരൂ മായാമഞ്ജലി ഇതുവഴിയെ പോകും തിങ്കളേ. അർജുൻ ശശിധരൻ ചോദിച്ചായിരുന്നു ഈ പാട്ട് അത് പാടിയ. ആദിത്യ മോനെ സുരേഷ് കൃഷ്ണ മലരെ മൗനമ പാടുമോ ചോദിച്ചിട്ടുണ്ട്. മോന്റെ മാസ്റ്റർ പീസ്. അതും എന്റെ ഒരു വൈറൽ സോങ് ആയിരുന്നു. അറിയാം അറിയാം, ഒരുപാട് വൈറൽ ആയൊരു പാട്ടാണ് അല്ലേ. പാതി ജീവൻ കൊണ്ട് തേടും വാട് വന്നതോ, ജീവൻ എന്നെ പാത്ത പോലെ വന്നതോ, ഏതോ സുഖം ഉള്ളൂർത്തി ഏനോ മനം തള്ളാടുതേ, ഏതോ സുഖം ഉള്ളൂർത്തി ഏനോ മനം തള്ളാടുതേ, വിരൽകൾ തൊടവോ വിരുന്തേ പിറവോ മാർബോട് കണ്ണുകൾ മൂടവാ, മലരെ മൗനമാ മൗനമേ വേദമാ, മലർ പേസുമാ പേസിനോയുമാ അൻപേ, മലരെ മൗനമാ മൗനമേ ബ്യൂട്ടിഫുൾ. എത്ര കേട്ടാലും അത്, ഈ പാട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതേപോലെ എല്ലാ സ്റ്റേജിലും എത്ര കേട്ടാലും മതി വരത്തില്ല. അതേപോലെ മോൻ പാടുന്നതും എത്ര പാടിയാലും കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു. ഓക്കെ സഞ്ജിത്ത, എന്തോ വേറെ പാട്ട് ഏതാ? ചിത്രാമ്മ പാടിയ പാടറിയൻ പഠിപ്പറി എന്ന സോങ് പാടാം. അർത്ഥത്തെ വിട്ടുപുട്ട അതുക്കൊരു ഭാവമില്ല, പഴകിന ഭാഷയില് പഠിപ്പത് ഭാവമില്ല, എന്നമോ രാഗം എന്നെന്നമോ താളം, തലയിയാട്ട് മുറിയാത് കൂട്ടം എല്ലാമേ സംഗീതം താ എല്ലാമേ സംഗീതം താ, സത്തത്തെ പുറന്ത സന്തതീതൻ ഷച്ചമതിൻപതും ദേവതം എൻപതും പഞ്ചപരമ്പരയ്ക്ക് പുറന്താൻ, പാടറിയേൻ പഠിപ്പറിയേൻ പള്ളിക്കൂടം താനറിയേൻ,
അപ്പോ നമുക്ക് കുറച്ചുകൂടെ കമന്റ്സ് നോക്കാം. സൂപ്പർ ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോള്. അതേപോലെ സൂപ്പർ മോനി എന്ന് സുരേഷ് കൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ പാടിയത്. കുറച്ചുകൂടെ മെസ്സേജസ് ഉണ്ട്. മലരെ സൂപ്പർ മോനി എന്ന് പറഞ്ഞിട്ടുണ്ട് വിജയ് മോഹൻ. പിന്നെ ആദിത്യ സൂപ്പർ. നമ്മുടെ അഭിനന്ദ് വന്നിട്ടുണ്ട് ലൈവില് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അർജുൻ ശശിധരൻ മോളു ജാലികമ്മയുടെ ഒരു പാട്ട് പാടും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെ. അത് നമുക്ക് ആദിത്യയുടെ ഒരു പാട്ട് കൂടെ കേട്ടിട്ട് പാടാം. ആദിത്യ പൂമത്തോളെ സോങ് അറിയുമോ? ദീപ ചേച്ചി ചോദിച്ചിട്ടുണ്ട്. കുറച്ചേ അറിയുള്ളൂ. ഇല്ല മോന് വേറെ ഇല്ല. എന്തേലും വേറെ മോന്റെ വേറെ ഫേവറേറ്റ് പാട്ട് പാടിക്കും. സരി സനി പനി സരി സരി സനി പഗരി സനി സരി സരി ഗപ 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 നി സനി സ ഗരി ഗരി സനി പരി സനി പഗരി സനി സനി സരി ഗരി ഗപ ഗപ നി പനി സ നാദങ്ങളായി വരൂ രാഗങ്ങളായി തരൂ പ്രിയതരമൊരുനവഗീതം വിരിയണം അതിലയ ഭാവം പ്രിയതരമൊരുനവഗീതം വിരിയണം അതിലയ ഭാവം നാദങ്ങളായി വരൂ രാഗങ്ങളായി തരൂ. സൂപ്പർ. ഒരു സെമി ക്ലാസിക്കൽ എല്ലാ സ്റ്റേജിലും എല്ലാവരും പാടുന്ന ഒരു പാട്ടാണ്. നല്ലൊരു കോമ്പറ്റീഷൻ പാട്ടാണത്. കോമ്പറ്റീറ്റീവ് പാട്ടാണ് അല്ലെ? നാദങ്ങളെ നിറയെ സ്വരങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ സഞ്ജിത്ത ഇന്ന് ഉക്ലേല ഒന്നുമില്ലേ? യുക്ലേലി താഴെ ഇരിക്കാണ്. താഴെ ഇരിക്കാ അല്ലെ. വേറെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് വെച്ച് വായിക്കാൻ ഉദ്ദേശമുണ്ടോ? ഞാൻ കീബോർഡ് വെച്ചിട്ട് വായിക്കാം. പ്രിപ്പയർഡ് ആണോ? ഉണ്ടോ? എല്ലാം സെറ്റ് ആണോ? ആദിത്യയുടെ ഒരു പാട്ട് കഴിഞ്ഞിട്ട് മതിയോ? എന്റെ ലിറിക്സ് എടുക്കാം. അപ്പൊ ആദിത്യ കുട്ടന്റെ അടുത്തൊരു പാട്ട് കൂടെ കേൾക്കാം. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരുനി സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരുനി രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോ രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോ പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തിന്നലും പദപ പദപ പദ പദ തരി തദപ പദപ പദപ പദ പദ തരി തദപ പദ തദരി തരി മതി മതി തദപ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ. സ്റ്റാർ സിംഗറിന്റെ സ്റ്റേജില് മോന് പെർഫോമൻസ് ഫാസ്റ്റ് സോങ് ഒക്കെ പാടിയായിരുന്നല്ലോ, അതില് മോൻ ഇഷ്ടപ്പെട്ട ഏത് പാട്ടാ? സ്റ്റാർ സിംഗറിൽ മോൻ പാടിയ പാട്ട് ലോഞ്ചിങ്ങില്, ലോഞ്ചിങ് അല്ല സ്റ്റാർ സിംഗറിന്റെ ഫൈനൽ ഓഡിഷന് ഉല്ലാസ പുത്തിരികൾ കണ്ട ഞാൻ പാടുവോ? ആ പാടല്ലോ. ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തെ നലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മ സംഗീത ശില്പം നീയല്ലേ ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തെ നലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്ന ആത്മ സംഗീത ശില്പം നീയല്ലേ വാ
മല്ലികന്റെ സ്വരത്തിലെ പുള്ളകിത നിമിഷമിതേ നീത്തനത്തിന്റെ മധുകണം അനുപമനതിലരികേ വാ മല്ലികന്റെ സ്വരത്തിലെ പുള്ളകിത നിമിഷമിതേ നീത്ത മനസ്സിന്റെ മധുക്കണം അനുപമനതിലരികേ മധുവാത്തിനി മതിമോഹിനി ഏകാന്ത സ്വപ്നത്തിൻ തേരേറിവാ എൻ മനസ്സിൻ പാനപാത്രം നീ നുകരാൻവാ നിൻ പുഞ്ചിരിത്തേ മഞ്ചരി സഖിഫാ ഉല്ലാസ പോത്തിരികൾ കണ്ണിലെ നിഞ്ഞവളെ ഉന്മാദത്തെ നലകൾ ചുണ്ടിലെ നിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ ആത്മ സംഗീത ശില്പം നീയല്ലേ. ഒരു പവർ പാക്ക് പെർഫോമൻസ് ആയിരുന്നു. കുറച്ച് അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എണീറ്റ് ഡാൻസ് ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാക്കി തന്നു പാടി. അടിപൊളി. അപ്പോ മോനെ ആദ്യം മോനെ മെല്ലെ മെല്ലെ മുഖപടം ഒരു സോങ് പാട്ട് അറിയാമോ ചോദിച്ചിട്ടുണ്ട്. ബാലകൃഷ്ണൻ അങ്കിൾ അറിയോ? അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ സംയുക്ത റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. റെഡിയാണ് പാടിക്കാം. They say, oh my God, I see the way you shine. Take your hand, my dear, and place them both in mine. You know you stopped me dead while I was passing by. Now I beg to see you dance just one more time. Ooh, I see you, every time. No, my I like your style. You make me wanna cry. Now I beg to see you dance just one more time. Ooh, whoa, whoa, oh, ooh, whoa, oh, oh, oh. Thank you. Wow. അപ്പൊ ഇന്നൊരു വേറൊരു വെറൈറ്റി കേട്ടു കീബോർഡ് വെച്ചിട്ട്. സൂപ്പർ ആയിട്ടുണ്ട്. മോളിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നാണോ? ഞാൻ ഗ്രേഡ് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പൊ സമയം കിട്ടുമ്പോ അച്ഛന് ക്ലാസ് ഉണ്ട് അപ്പോഴും. അപ്പൊ അച്ഛനും ഞാൻ ഫ്രീ ആകുമ്പോ ഞാൻ വന്നിരുന്ന് വെറുതെ വായിക്കും. എത്ര സമയം ചെലവഴിക്കും ഇതിനു വേണ്ടിയിട്ട്? ഞാൻ കീബോർഡ് അധികം ഇപ്പൊ പഠിക്കാറില്ല, ഇപ്പൊ ടൈം പാസിനാണ്. ഇപ്പൊ പാട്ടിനും വയലിനും ഒക്കെയാണ്. അപ്പൊ അടുത്തടുത്ത ഇൻസ്ട്രുമെന്റ്സ് ഇനി പുതുതായിട്ട് പറയണം ഇങ്ങനെ. അടുത്ത ലൈവിന് ഞാൻ അടുത്ത് ഓർമ്മ കൊണ്ടുവരും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ലൊരു കാര്യം. ഓരോ നമുക്ക് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് ഉണ്ട് അതൊക്കെ നമ്മള് ഈ ഒരു ലൈഫിൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിയാല് പിന്നീട് അങ്ങോട്ട് ഭയങ്കര എല്ലാം ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. സ്റ്റേജിലെല്ലാം പെർഫോം ചെയ്യുമ്പോ ഉക്കുലെല കൊണ്ടുവന്ന് പെർഫോം ചെയ്യാം, കീബോർഡ് കൊണ്ടുവന്ന് പെർഫോം ചെയ്യാം, വയലിൻ കൊണ്ടുവന്ന് പെർഫോം ചെയ്യാം. അപ്പൊ എല്ലാത്തിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മോൻ സന്ധ്യക്ക് എന്തിനു സിന്ദൂരം ആ പാട്ട് അറിയോ? പഴയ പാട്ടാണ്, കുഴപ്പമില്ല. ആദിത്യ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഓ അറിയോ മോൻ ആ പാട്ട്? കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. വൈഡൂര്യം കാട്ടാറി ഋതു കൃഷ്ണ പറഞ്ഞ മോനെ തകർത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അഭിനന്ദ് ഒയ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ വിജയ് മോഹൻ കലക്ക് മോളെ എന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോ എനിക്ക് ലൈവിന്റെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. ലാസ്റ്റ് ഒരു രണ്ട് സോങ് കൂടെ കേൾക്കണോ? എനിക്ക് കേൾക്കണമെന്നുണ്ടെ ഒരുപാട് പാട്ടുകള്. ആദിത്യയുടെ പാട്ട് കേൾക്കാം, അടുത്തൊരു പാട്ട് കൂടെ കേൾക്കാം.
ഒരു പാട്ട് സോങ് പാടാം. സ്വപ്ന സുന്ദരി നന്ദനേ, നാ സ്വപ്ന ലോകത്തിൻ തേന്തനേ. സ്വപ്ന സുന്ദരി നന്ദനേ, നാ സ്വപ്ന ലോകത്തിൻ തേന്തനേ. രാന്തൽ വിണ്ണലിലേ ജ്വലിപ്പേനേ, സോമ്പൽ ഇളമല കളിപ്പേനേ. വീണ്ടും 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 തോന്നും നെഞ്ചിൽ തോന്നും 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 നന്ദ സ്വപ്ന സ്വപ്ന സുന്ദരി. இந்த சோகம் கழிக்கும் கழிக்கும் மந்திரி. ஏன்னந்தா சொப்பன சொப்பன சுந்தரி. இந்த சோகம் கழிக்கும் கழிக்கும் மந்திரி. சொப்பன சுந்தரி நான் தானே, நான் சொப்பன லோகத்தேந்தானே. சொப்பன சுந்தரி நான் தானே. ஆஹா, സൂപ്പർ. ഓക്കെ, സഞ്ജക്ത ഒരുപാടുകൂടെ പാടുവോ? തുമ്പി വാ തുമ്പപ്പടത്തിൻ പാടുവെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനത് മൂളിക്കൊണ്ട് നടക്കാറുള്ളു. ആ മൂളിക്കൊണ്ട് നടക്കുന്ന ഒന്ന് ഇവിടെ നിന്ന് പാടി. വേണോ? അല്ല വേണ്ട മോളെ, മോൾക്ക് മോൾ ഫേവറേറ്റ് ആയിട്ടൊരു പാട്ട്. ഞാൻ ഒരു ഫാസ്റ്റ് സോങ് പാടാം കൺക്ലൂഷൻ. ആ ശരി. कजरा मोहब्बत वाला अखियों में ऐसा ढाला, कजरे ने ले ली मेरी जान, आई रे मैं तेरे कुर्बान. दुनिया है मेरे पीछे लेकिन मैं तेरे पीछे अपना बना ले मेरी जान, आई रे मैं तेरे कुर्बान. कजरा मोहब्बत वाला अखियों में ऐसा ढाला, कजरे ने ले ली मेरी जान, आई रे मैं तेरे कुर्बान. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ഒരുപാട് സന്തോഷം, ഇന്നത്തെ ലൈവില് ഒരുപാട് നല്ല പാട്ടുകൾ നിങ്ങൾ പാടി, ഞാൻ ഒരുപാട് ആസ്വദിച്ചു. നമ്മുടെ പ്രേക്ഷകരും ഒത്തിരി ആസ്വദിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നമ്മുടെ പ്രേക്ഷകരെല്ലാവർക്കും വേണ്ടിയിട്ട് പറയുകയാണ്, സ്റ്റാർ സിംഗർ സാറ്റർഡേ സൺഡേ നിങ്ങൾ ഇവരുടെ പെർഫോമൻസ് ഉറപ്പായിട്ടും കാണണം. ഒരു സ്പെഷ്യൽ പെർഫോമൻസ് വരുന്നുണ്ട്, ഡ്യുവറ്റ് റൗണ്ട് ആണ്. നിങ്ങൾ ഇത്രയും നാളും കൊടുത്തോണ്ടിരിക്കുന്ന സപ്പോർട്ട് തുടർന്നും നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 8-ലൂടെ നമ്മുടെ കണ്ടസ്റ്റന്റ്സ് കുട്ടികൾക്ക് കൊടുക്കണം. എന്തായാലും രണ്ടുപേരെയും അടുത്ത ലൈവിൽ കാണാം. ഒരുപാട് സന്തോഷം. ബൈ ബൈ ബൈ.